രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട സാഹചര്യത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിലെ കോടതി നടപടി നിരീക്ഷിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും നിലവിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നുള്ള സൂചന കോടതിയിൽ നിന്ന് രാഹുലിന് സ്റ്റേ ലഭിച്ചില്ലെങ്കിലാകും ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുക എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ വാർത്താ സമ്മേളനം വീക്ഷിക്കാൻ പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ദില്ലിയിലെ എഐ സി ആസ്ഥാനത്ത് എത്തിയിരുന്നു അതേസമയം കർണാടകയ്ക്കൊപ്പം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യം ആലോചനയിൽ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു വിഷയം നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുന്നുവെന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്നത് ലക്ഷദ്വീപ് എം പി ഫൈസലിനെ അയോഗ്യനാക്കിയ ഉരൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ജനുവരി പതിനെട്ടിനായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് പിൻവലിക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ അടിയന്തര നീക്കം വേണ്ടെന്ന ചിന്തയിലാണ് കമ്മീഷൻ അടുത്ത മാസം പത്തിനു മുമ്പ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും ഇതിനൊപ്പം വയനാടും പ്രഖ്യാപിക്കുമെന്നാണ് ആലോചന അപ്പോഴേക്കും സെഷൻസ് കോടതി രാഹുലിന് എന്തെങ്കിലും ഇളവ് നൽകുന്നുണ്ടോ എന്ന കാര്യവും വ്യക്തമാകും സാധാരണ ഒരു മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ ആറുമാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി അതായത് വയനാടിന്റെ കാര്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ സമയമുണ്ട് പൊതു തിരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെയുള്ള സമയം ഉള്ളപ്പോൾ തന്നെ ലോക്സഭാ സീറ്റുകളിൽ മത്സരം നടത്താതെ ഒഴിച്ചിട്ട കീഴ്വഴക്കങ്ങളും ഉണ്ട് ഏതായാലും കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അയോഗ്യനാക്കപ്പെട്ട വിധിയുടെ അടിസ്ഥാനത്തിൽ മേൽക്കോടതികളെ സമീപിക്കുന്നതിന് പകരം വിഷയം രാഷ്ട്രീയപരമായി ഉയർത്തുന്നുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത ഒരു ഇമേജ് അത് ഈ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് കോൺഗ്രസ് പരിശോധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിലവിൽ കോൺഗ്രസ് ആലോചിക്കുക രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിലെ ഈ അയോഗ്യനാക്കപ്പെട്ട വിധി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ആറ് വർഷം എലക്ഷൻ നിൽക്കാതെ മാറി നിൽക്കുകയും പകരം പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരികയും എന്നാണ് അതിലൂടെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാട്ടിക്കൊണ്ട് ഇന്ത്യ മുഴുവൻ പ്രചാരണം നടത്താനുള്ള ശ്രമമായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് വൃത്തങ്ങളും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും ആലോചിക്കുക എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എത്രത്തോളം വിശ്വാസതയുണ്ടെന്ന് അറിയില്ല എന്നാൽ പോലും പ്രിയങ്ക ഗാന്ധി എന്നൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുത്തുന്ന ഒരു കോൺഗ്രസ് ഒരു സ്ത്രീ മുഖം എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധിയെ അവതരിപ്പിക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് അത് അതിഭീകരം തന്നെയാണ് ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രിയങ്ക വയനാട്ടിലേക്ക് വന്ന് മത്സരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അത്രത്തോളം മാറുന്നുണ്ട് കോൺഗ്രസിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്